ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിഥുല മജീഷ്. ടിപ്സിനുവേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇംപേഷ്യൻസ് ബോൾസം. നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് കൊടുക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റാണ് ബോൾസം. ബോൾസം വളർത്തുന്നവർക്കറിയാം അതിൻ്റെ തണ്ടാണെങ്കിലും ലീഫാണെങ്കിലും വളരെ സെൻസിറ്റീവാണ്. പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഏത് സീസണിലാണെങ്കിലും നമ്മൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് കെയർ ചെയ്യണം. ഇപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിലും നമുക്കറിയാം ഒച്ചിൻ്റെ ശല്യം കാരണം കുറേ ചെടികളൊക്കെ നശിച്ചു പോകാറുണ്ട്. കുറച്ച് മഴ കൊണ്ടാലും ചെടിക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല, നന്നായിട്ട് വെള്ളം മാർന്നു പോകുന്നൊരു പോട്ടി മിക്സ്ചറായാൽ മാത്രം മതി. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മഴയുള്ള സമയത്ത് നമ്മൾ ചെടി ഏതെങ്കിലും മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ തണ്ടുകളിലാണെങ്കിലും അതുപോലെ തന്നെ മുട്ടിലാണെങ്കിലും ഒത്തിരി വെള്ളം വീണ് കഴിയുമ്പം അത് നാശമാവാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും എല്ലാ സീസണിലും ചെടികൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മഴക്കാലത്താണെങ്കിൽ ഒച്ചിൻ്റെ ശല്യം, പിന്നെ ഉറുമ്പുകൾ കയറി കൂടുകൂട്ടാറുണ്ട്, ഈച്ച ശല്യം. ഫെർട്ടിലൈസേഴ്സൊക്കെ ഏത്തപ്പഴത്തിൻ്റെ തൊലി വെച്ചുള്ള ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കുമ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈച്ച ശല്യം ഉണ്ടാവും. ഇലതീനി പുഴുക്കൾ കയറി കഴിഞ്ഞാൽ ചെടി മുഴുവൻ നശിപ്പിച്ച് കളയാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇലതീനി പുഴുക്കൾ വന്ന് ഓരോരോ തരത്തിലുള്ള പുഴുക്കളുണ്ട്, ആ പുഴുക്കളെല്ലാം വന്ന് ചെടികൾ നശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഇങ്ങനെ ലീഫ് വന്നു കഴിഞ്ഞാൽ അതിൽ പുഴുക്കൾ തന്നെയായിരിക്കും. അപ്പോൾ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, പെട്ടെന്ന് തന്നെ അതിനെ നശിപ്പിച്ചോളുക, അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ മൊത്തത്തിൽ അത് നശിപ്പിക്കും. ഇലകളിൽ ഇതുപോലുള്ള കേട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഇലകൾ പറിച്ച് മാറ്റണം. അപ്പോൾ അതിൽ പുഴുക്കളുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് കളയണം. ആ ഇലകൾ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്താലും ആ ഒരു കീടം അതിനകത്ത് നിന്ന് നശിച്ചു പോകണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം പുഴുക്കൾ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത്. ഇതുപോലെ രണ്ട് ഇലകളുടെ നടുക്കായിരിക്കും പുഴുക്കളാണെങ്കിലും സ്പൈഡർ ആണെങ്കിലും ഇരിക്കുക. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്താലും അത് നശിച്ചു പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം പുഴുക്കൾ എങ്ങനെയാണ് കൂടുകൂട്ടി ഇരിക്കുന്നതെന്നുള്ളത്. ഇലകളിൽ എന്തെങ്കിലും കേട് കണ്ടു കഴിഞ്ഞാൽ ചെടി മുഴുവനായിട്ട് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ചെടിക്ക് വരുന്ന വലിയൊരു പ്രശ്നമാണ് മുരടിപ്പ് വന്നിട്ട് ചെടി മുഴുവനായിട്ടും ഒരു ഭംഗിയില്ലാണ്ടായി പോകുക എന്നുള്ളത്. ചെടികളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന കീടശല്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് പെസ്റ്റിസൈഡ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കുന്നത് കെമിക്കലായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ്. നാച്ചുറലായിട്ടുള്ള പെസ്റ്റിസൈഡുകളാണ് ചെടികൾക്ക് നല്ലത്. പക്ഷേ അതിനൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു മാസമോ ഒന്നര മാസമോ വെയിറ്റ് ചെയ്യേണ്ടി വരും. നാച്ചുറലായിട്ടുള്ള പെസ്റ്റിസൈഡുകളാണെങ്കിലും ചെടിയിലുണ്ടാകുന്ന കീടശല്യങ്ങൾ മാറുന്നത് വരെ നമുക്ക് ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് ഇതിനെ അടിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ സാധാരണ നമ്മൾ ചെയ്യാറ് ഒരു തവണ അടിച്ചു നോക്കും, രണ്ട് തവണ അടിച്ചു നോക്കും, റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന നല്ലൊരു പെസ്റ്റിസൈഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നാച്ചുറലായിട്ടുള്ള ഒരുപാട് പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ നമ്മൾ വീഡിയോസിലൂടെ കാണിച്ചിട്ടുണ്ട്. കെമിക്കലായിട്ടുള്ളത് കൊറാജൻ സൂപ്പർ സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡായിരുന്നു. അതിന് നല്ല റിസൾട്ടാണ്, പക്ഷേ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് അല്ല. കൊറാജനും സൂപ്പർ സ്റ്റിക്കറും നമുക്ക് രണ്ട് ചെറിയ ബോട്ടിലായിട്ടാണ് കിട്ടുന്നത്. അതിന് 350 രൂപ വില വരുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കീടശല്യങ്ങൾ, ചെടിയിലുണ്ടാവുന്ന ഇതുപോലത്തെ മുരടിപ്പുകൾ, ഈച്ച ശല്യം, ഇലതീനി പുഴുക്കളുടെ ശല്യം, ഒച്ചിൻ്റെ ശല്യം എല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ചെടികൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ചെടികളാണ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മുരടിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്ന ചെടികളാണെങ്കിൽ നമ്മളതൊന്ന് മാറ്റി വെച്ചിട്ട് കെയർ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ചെടികളിൽ നിന്നും കൂമ്പ് നുള്ളിക്കളയുന്ന സമയത്ത് ആ ഇലകളെല്ലാം നുള്ളിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ആ തണ്ടുകൾ നട്ടുപിടിപ്പിക്കാനും പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഇൻസെക്ടിസൈഡ് എന്താണെന്ന് നോക്കാം. ഇതാണ് റഡാറ്. റഡാറ് നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികൾക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഏത് തരത്തിലുള്ള ചെടികൾക്കും, സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികൾക്കും അല്ലാത്ത ചെടികൾക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്യാബേജിൽ, കോളിഫ്ലവറിൽ, ഏത് തരത്തിലുള്ള പച്ചക്കറികളായിക്കോട്ടെ, അതിലൊക്കെ വരുന്ന എന്ത് കേടുകളാണെങ്കിലും നമുക്ക് റഡാർ ഉപയോഗിച്ചിട്ട് അതെല്ലാം പരിഹരിക്കാം. റഡാറ് കെമിക്കലായിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡാണ്, പോയിസൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുള്ള സ്ഥലത്തൊന്നും വെക്കരുത്. നമ്മളിത് ഉപയോഗിക്കുമ്പം ഗ്ലൗസ് കയ്യിലിട്ടിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എന്തെങ്കിലും മാസ്കോ ക്ലോത്തോ ഉപയോഗിച്ചിട്ട് നമ്മുടെ മൂക്കും വായും മൂടി കെട്ടി വയ്ക്കണം. ഇതൊരു ലിക്വിഡാണ്, നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ എത്ര വെള്ളത്തിൽ മിക്സ് ചെയ്താലും നമ്മളത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് വരുന്ന സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെഡേക്കൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കുമ്പം കറക്റ്റ് അളവിൽ ഉപയോഗിക്കുക. ഇതൊരു മെഷർമെൻറ്റ് കപ്പാണ്. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് കപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ വേണം നമ്മളിത് ഉപയോഗിക്കാൻ. 2 ml റഡാർ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇപ്പോൾ നമ്മളിത് എടുക്കുമ്പം 2 ml കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ അളവിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ ഇലകൾക്കൊക്കെ വാട്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അളവിൽ കുറച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. റഡാറിൻ്റെ 100 ml ഒരു ബോട്ടിലിന് 70 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളങ്ങൾ വാങ്ങുന്ന കടകൾ, വളം ഡിപ്പോയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ എല്ലാം അവൈലബിൾ ആണ്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഒരുപാട് ചെടികളിലേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. കീടശല്യം വന്നിട്ടുള്ള ചെടികൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലാത്ത ചെടികൾക്ക് ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം ബോട്ടിൽ നന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി പെസ്റ്റിസൈഡുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ രാവിലെ തന്നെ ചെടികൾ നന്നായിട്ട് നനയ്ക്കുക, എന്നിട്ട് വൈകുന്നേരമോ സന്ധ്യയ്ക്കോ ഒക്കെ സമയം കിട്ടുമ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെടി നനയ്ക്കാതിരിക്കുക. അതുപോലെ തന്നെ പിറ്റേ ദിവസവും പറ്റുമെങ്കിൽ ചെടി നനയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ, പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ ചെടി നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. പെസ്റ്റിസൈഡുകൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ചെടികൾക്ക് എന്തെങ്കിലും കേടുകൾ വന്നാൽ മാത്രം പിന്നീട് ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ മുരടിപ്പ് വന്നിട്ടുള്ള ചെടികളാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും വന്നിട്ടുള്ള ചെടികളാണെങ്കിലും ഇലയുടെ 2 വശത്തും നന്നായിട്ട് പെസ്റ്റിസൈഡ് വീഴുന്ന രീതിയിലും തണ്ടിലും നന്നായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്ന ചെടികളാണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കോളിയേഴ്സിനൊന്നും നമ്മളിത് അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കോളിയേഴ്സിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം വരാറില്ല. പക്ഷേ നമ്മൾ വന്നാൽ തന്നെ ഇതുപോലെ കെമിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡ്, നമ്മൾ റഡാറൊന്നും അടിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. റഡാറൊക്കെ അടിക്കുമ്പം അതിൻ്റെ ലീഫൊന്ന് ബേൺ ആവുന്നത് പോലെ കാണാറുണ്ട്. ഇപ്പോൾ റഡാറിന് 100 ml ബോട്ടിലിന് 70 രൂപയെ പ്രൈസ് വരുന്നുള്ളൂ. അപ്പം നമുക്കത് ഒരുപാട് നാൾ ഉപയോഗിക്കാനും ഉണ്ടാവും. അപ്പം എല്ലാവരും വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. ഇതുപോലത്തെ ലൈവ് പ്ലാന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലോട് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കിയിട്ടാൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവിടെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. Thanks for watching.